ഇവിടെ ഒരു കസേര വരാം. ഇല്ല ഇവിടെ അതുകൊണ്ട് ഫുൾ ലൈവ് ഇവിടെ ആണ് പ്രശ്നം. എം പി പ്രിയമുള്ളവരെ, ഈ നാടകത്തിൽ അഭിനയിക്കുന്ന അഭിനേത്രി എന്നുള്ള നിലയിൽ മേക്കപ്പ് ചെയ്യണം. അതുകൊണ്ട് ഉദ്ഘാടന പ്രസംഗത്തിന് മുമ്പ് ശ്രീമതി രഞ്ജിനി മേനോ രണ്ട് വാക്ക് സംസാരിക്കും. അതിനു വേണ്ടി ക്ഷണിക്കുക. നമ്മൾക്ക് സുപരിചിതനായ എം ബി രാജ്മോഹനും ഉണ്ണിത്താൻ സാർ, മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ളവരെ, നേതാജി ക്ലബിൻ്റെ തിലകൻ സ്മാരക രണ്ടാമത് നാടകോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ഞാൻ എൻ്റെ സന്തോഷം നിറഞ്ഞ നന്ദി അറിയിക്കട്ടെ. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. നന്ദി, നമസ്കാരം. ആദരണീയനായ എം പി ഉദ്ഘാടന പ്രസംഗം നടത്തും. അതിനുവേണ്ടി ശവനീയ അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട യോഗത്തിൻ്റെ അധ്യക്ഷൻ കടന്നപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ പി ബാലകൃഷ്ണൻ, ഇന്ന് ഈ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന പ്രശസ്ത സിനിമാ സംവിധായകൻ ശ്രീ സന്തോഷ് ആശംസകൾ നേരാനായി ഇവിടെ എത്തിയിരിക്കുന്ന ശ്രീ എൻ പത്മനാഭൻ മാസ്റ്റർ, ശ്രീ ഗംഗാധരൻ മേലയിടത്ത്, അതുപോലെ ആശംസ നേരാനെത്തിയിരിക്കുന്ന ശ്രീ പി ടി ഗോവിന്ദൻ നമ്പ്യാർ, ഈ നേതാജി ക്ലബിൻ്റെ സെക്രട്ടറിയും സ്വാഗത പ്രാസംഗ്യനുമായ ശ്രീ സുധീഷ് കടന്നപ്പള്ളി, സാന്നിധ്യം കൊണ്ട് ഈ ചടങ്ങിനെ അനുഗ്രഹിക്കാനെത്തിയിരിക്കുന്ന ശ്രീ സി ടി വിജയൻ, ശ്രീ കെ വി ജനാർദ്ദൻ മാസ്റ്റർ, ശ്രീ കെ വി ബാലകൃഷ്ണൻ, പി കെ രമേശൻ, നേതാജിയുടെ ഭാരവാഹിയായ ശ്രീ അജിത് കെ പി, അധ്യക്ഷ വേദിയിലെ മറ്റ് ബഹുമാന്യരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഞാൻ ജീവനതുല്യം സ്നേഹിക്കുന്ന ഈ കടന്നപ്പള്ളിയിലെ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വളരെയധികം സന്തോഷത്തോടും അതിലേറെ ചരിതാർത്ഥത്തോടു കൂടിയാണ് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന് കർമ്മോജ്വലമായി നേതൃത്വം കൊടുത്ത ശ്രീ സുഭാഷ് ചന്ദ്രബോസിൻ്റെ നാമധേയത്തിൽ ആരംഭിച്ച ഈ ക്ലബ്ബ്, അതുപോലെ തന്നെ അനശ്വരനായ നാടക സിനിമാ രംഗങ്ങളിൽ തിളങ്ങി നിന്നിരുന്ന, 4 പതിറ്റാണ്ടുകാലം തിളങ്ങി നിന്നിരുന്ന ശ്രീ തിലകൻ്റെ നാമധേയത്തിൽ നാടകോത്സവം നടത്തുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. സാധാരണ നാടകത്തിലേക്ക് ആളുകൾ അരങ്ങേറ്റം നടത്തുന്നത്
അമച്ചർ നാടകവേദിയിലൂടെ. സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പോൾ കൊച്ചു കൊച്ചു അഭിനയങ്ങളൊക്കെ നടത്താറുണ്ട് സ്കൂളുകളിൽ. കോളേജിലേക്ക് വരുമ്പോൾ കുറേ കൂടെ മെച്യൂരിറ്റി വരികയും കോളേജിലെ നാടകങ്ങളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് കോളേജ് ജീവിതം കഴിയുമ്പോഴാണ് താൻ ജനിച്ചു വളർന്ന നാട്ടിലെ ഏതെങ്കിലും അമച്ച ക്ലബുകളിൽ ഓണാഘോഷത്തിനും വിശേഷ ദിവസങ്ങളിലുമൊക്കെ നടത്തപ്പെടുന്ന നാടകങ്ങളിൽ പങ്കെടുക്കുക. ശ്രീ തിലകൻ ഞാനുമായി വളരെ അടുപ്പമുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അവസാന നാടുകളിൽ തിരുവനന്തപുരത്ത് അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് സ്ഥിരമായി പോവുകയും അദ്ദേഹവുമായി ആശയവിനിമയം നടത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. കൊല്ലവുമായിട്ടും അദ്ദേഹത്തിനൊരു വലിയ ബന്ധമുണ്ട്. അദ്ദേഹം ജനിച്ചു വളർന്നത് പത്തനംതിട്ടയിലെ ഐരൂരിലാണ്. ഐരൂരിൽ അറിയപ്പെടുന്ന ഒരു സിനിമാ ഗായകനുണ്ട്, ഐരൂർ സദാശിവൻ. പത്തനംതിട്ട ഐരൂരാണ് അദ്ദേഹം ജനിച്ചു വളർന്നതെങ്കിലും പഴയകാലത്തെ ത്രീ യൂണിവേഴ്സിറ്റിക്ക് അദ്ദേഹം പഠിച്ചത് കൊല്ലം എസ് എൻ കോളേജിലാണ്. കൊല്ലം എസ് എൻ കോളേജിലെ പ്രഗത്ഭമതികളായ രണ്ട് പ്രിൻസിപ്പൽമാരായിരുന്നു ഡോക്ടർ എം ശ്രീനിവാസനും അതുപോലെ തന്നെ പ്രൊഫസർ ശിവപ്രസാദ്. ഈ ശിവപ്രസാദ് വിമൻസ് കോളേജിലെ പ്രിൻസിപ്പലായിട്ട് പിന്നെ എസ് എൻ കോളേജിലെ പ്രിൻസിപ്പലായി വന്നു. ഡോക്ടർ ശ്രീനിവാസൻ വിവാഹം കഴിച്ചത് പ്രൊഫസർ ശിവപ്രസാദിൻ്റെ സഹോദരിയാണ്. ഈ രണ്ടുപേരും കൊല്ലം എസ് എൻ കോളേജിലെ പ്രിൻസിപ്പൽമാരായി ജീവിതങ്ങളിൽ തിളങ്ങി നിന്നിരുന്ന വ്യക്തിത്വങ്ങളായിരുന്നു. പ്രീ യൂണിവേഴ്സിറ്റിക്ക് പഠിക്കാനായി കൊല്ലത്ത് വന്ന തിലകൻ, ആ തിലകന്റെ പേരുകൾ ഇന്നും കൊല്ലത്തുണ്ട്. കൊല്ലം എസ് എൻ കോളേജിന്റെ വിമൻസ് കോളേജിന്റെ തൊട്ട് കിഴക്കുവശമാണ്. മലയാള സിനിമയിലും നാടകങ്ങളിലും അതുപോലെ തന്നെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന ഷമ്മി തിലകൻ ഇപ്പോഴും കൊല്ലത്താണ് താമസിക്കുന്നത്. അപ്പൊ ഷമ്മി തിലകനെ കാണാനും അദ്ദേഹം കൂടെ കൂടെ കൊല്ലത്ത് വരുമായിരുന്നു. തിലകനുമായിട്ട് വൈകാരികമായ ബന്ധം സ്ഥാപിച്ച കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ ബാല്യകാലത്തെക്കുറിച്ചും സ്വകാര്യ ജീവിതത്തെക്കുറിച്ചും ഒക്കെ പലപ്പോഴും പറയാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛൻ ബ്രിട്ടീഷ് കൊളോണിയൽ വാഴ്ച നിലനിൽക്കുന്നുണ്ട്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടെങ്കിലും എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇന്നൊരു സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല, അച്ഛൻ ജീവിച്ചിരിക്കുന്നു. റബ്ബർ എസ്റ്റേറ്റുകളുടെ നടുക്ക ബ്രിട്ടീഷുകാരുടെ ഒരു കോട്ടേഴ്സിലാണ് അദ്ദേഹം താമസിച്ചത്. അച്ഛനും അമ്മയും ഒക്കെ ഇതിനെതിരായിരുന്നു. 19-ാമത്തെ വയസ്സിൽ അമ്മ തന്നെ ഒരുപാട് പ്രാവശ്യം അപമാനിക്കുകയും പ്രവർത്തനങ്ങളുമായി നടക്കുന്നതിന് തിരുവോണ നാളിൽ പോലും അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കാറില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വ്യക്തിപരമായ ജീവിതത്തിലെ ചില കഥകൾ പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ പിന്നീട് ഒരിക്കലും ഓണം ആഘോഷിക്കാറില്ല. ഞാനും എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഓണം ആഘോഷിക്കാറില്ല. കാരണം എനിക്ക് ഓർമ്മയായ കാലം തൊട്ട് ഞാൻ അമ്മയോടൊപ്പം അല്ലാതെ ഇന്നുവരെ ഓണം കൊണ്ടിട്ടില്ല. അപ്പോൾ അമ്മയോടൊപ്പം എൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം കുടുംബത്തിലെ മുഴുവൻ ആളുകൾക്കും ഭക്ഷണം വിളമ്പി കൊടുത്തിട്ടാണ് അവസാനത്തെ എലയിലാണ് ഞാൻ ഓണം ഉണ്ടായിരിക്കുന്നത്. അമ്മ മരിച്ചതിന് ശേഷം ഞാൻ തീരുമാനമെടുത്തിട്ടുണ്ട് ഇനി ഈ ജന്മം ഓണം ആഘോഷിക്കണ്ട എന്ന്. പിന്നീട് ഇന്ന് വരെ ഞാൻ ഓണം ആഘോഷിച്ചിട്ടില്ല. തിരുവോണത്തിന് എല്ലാ മക്കൾക്കും ചോറ് വിളമ്പിക്കൊടുത്ത തിലകന്റെ അമ്മ തിലകന് ചോറ് വിളമ്പിക്കൊടുത്തില്ല, അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് പുറത്താക്കി, ഭക്ഷണം കൊടുക്കാറില്ല. അവസാനം പട്ടിണി കിടന്ന് കിടന്ന് അമ്മയോടുള്ള പ്രതികാരം തീർക്കാൻ രാത്രിയിൽ അമ്മ കഴുത്തിലിടുന്ന മാല ഊരി വച്ചു. ആ മാല അമ്മ ഉറക്കത്തിൽ കിടക്കുമ്പോൾ അമ്മയറിയാതെ മോഷ്ടിച്ചു കൊണ്ടുപോയി വിറ്റ്
അമ്മയോടുള്ള ദേഷ്യം തീർക്കാൻ കള്ളുകുടിച്ച് അദ്ദേഹം ആ പണം മൊത്തം തീർക്കുകയുണ്ടായി. അവസാനം തിലകനല്ലാതെ മറ്റാരും മാല മോഷ്ടിക്കത്തില്ല എന്നറിയാവുന്ന അമ്മ മകനെ ശാസിച്ചപ്പോൾ അമ്മയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, എനിക്ക് പണം കിട്ടുമ്പോൾ ഞാനൊരു മാല വാങ്ങിച്ചു തരും. അപ്പോഴാണ് അമ്മ പറഞ്ഞത്, നീ വിചാരിച്ചാൽ എനിക്കൊരു മാല വാങ്ങിച്ചു തരാൻ പറ്റും, പക്ഷേ ആ മാലയ്ക്കകത്ത് കിടക്കുന്ന മിന്ന് ഈ ജന്മം നീ വിചാരിച്ചാൽ എനിക്ക് തരാൻ പറ്റില്ല. അപ്പോഴാണ് ആ മിന്നിൻ്റെ ഒരു മൂല്യം തിലകൻ മനസ്സിലായത്. പിന്നീട് പശ്ചാത്താപം തോന്നിയ തിലകൻ ജീവിതത്തിലൊരിക്കലും പിന്നെ ഓണം ആഘോഷിച്ചിട്ടില്ല. കാരണം അമ്മയുടെ ആ മാല മോഷ്ടിച്ചതിലല്ല അദ്ദേഹത്തിൻ്റെ വേദന. അദ്ദേഹത്തിൻ്റെ വേദന അമ്മയുടെ കഴുത്തിൽ കിടന്ന മിന്നുമാലയാണ് മോഷ്ടിച്ചത് എന്നുള്ളതാണ്. അതുകൊണ്ട് തിരുവോണ നാളിൽ സംഭവിച്ച ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ പിന്നീട് ഒരിക്കലും മരിക്കുന്നതുവരെ അദ്ദേഹം ഓണം ആഘോഷിച്ചിട്ടില്ല. അദ്ദേഹം നാടകത്തിൽ വന്നതിന് ശേഷം വീട്ടുകാർ അതിശക്തമായ അഭിപ്രായ വ്യത്യാസത്തിലായിരുന്നു. അച്ഛനും അമ്മയും എല്ലാം എതിരായിരുന്നു. ആദ്യമായി അദ്ദേഹത്തെ നാടകത്തിലേക്ക് കൊണ്ടുവന്നത് മറിയക്കുട്ടി ആശാട്ടി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. ആ മറിയക്കുട്ടി ആശാട്ടിയുടെ കിട്ടുന്നതിൽ പാതി എന്ന നാടകത്തിലാണ് അദ്ദേഹം ആദ്യമായി അഭിനയിച്ചത്. പിന്നീട് 1951 MLA എന്ന് പറയുന്ന നാടകത്തിൽ അഭിനയിച്ചു. പിന്നീട് നാടകത്തിൽ അഭിനയിച്ചത് മുണ്ടക്കയം. മുണ്ടക്കയം എന്ന് പറഞ്ഞാൽ പത്തനംതിട്ടയിൽ നിന്ന് ഈ അയിരൂർ കഴിഞ്ഞാൽ അയിരൂരിൽ നിന്ന് പെട്ടെന്ന് എരുമേൽ വഴി മുണ്ടക്കയത്തേക്കെത്താം. മുണ്ടക്കയമാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിഹാര കേന്ദ്രം. മുണ്ടക്കയത്ത് ഒരു നാടകവേദിയുണ്ട്. ആ നാടകവേദിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കാലത്ത് ജീവിതം അവസാനിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു നാടകത്തിൽ അദ്ദേഹം അഭിനയിച്ചു. ആ നാടകം കുറെ വേദികളിൽ പ്രദർശിപ്പിച്ചതുവഴി അദ്ദേഹം അമച്വർ നാടകരംഗത്ത് അറിയപ്പെടുന്ന ഒരു കലാകാരനായി മാറി. അതിനുശേഷം അദ്ദേഹം കോട്ടയത്തെ ഏറ്റവും പ്രശസ്തമായ പ്രൊഫഷണൽ നാടകമായ കോട്ടയം നാഷണൽ തിയേറ്റേഴ്സിൽ ഒരു നടനായി മാറിയതോടുകൂടി പിന്നെ നാടകം തിലകന്റെ ജീവിതമായി മാറി. കോട്ടയം നാഷണൽ തിയേറ്റേഴ്സ് ഒരു കാലത്ത് പ്രശസ്തമായ നാടക ട്രൂപ്പായിരുന്നു. പിന്നീട് മലയാള സിനിമയിലേക്ക് ഒരുപാട് നടീ നടന്മാരെ സംഭാവന ചെയ്ത കായംകുളത്തെ പീപ്പിൾസ് തിയേറ്റേഴ്സ് ആർട്സ് ക്ലബ് KPAC. ആ KPAC കുറിച്ച് നിങ്ങൾക്കറിയാം. നമ്മുടെ നാട്ടിലെ അനാചാരങ്ങൾക്കെതിരെ ദുരാചാരങ്ങൾക്കെതിരെ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ നടമാടിയിരുന്ന ദുഷിച്ച പ്രവണതകൾക്കെതിരെ അതിശക്തമായ സാമൂഹ്യ വിമർശനത്തിലൂടെ മനുഷ്യൻ്റെ മനസ്സുകളെ മനനം ചെയ്ത് തിന്മയെ മാറ്റി നന്മയിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ ഒരുപാട് നല്ല നല്ല നാടകങ്ങൾ അവതരിപ്പിച്ച തോപ്പിൽ ഫാസിയുടെ നേതൃത്വത്തിലുള്ള KPAC ഒരു വളരെ വലിയ കാലം അദ്ദേഹം പ്രവർത്തിച്ചത്. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവും 10-15 വർഷക്കാലം ഒരു പഞ്ചായത്തിൻ്റെ പ്രസിഡന്റും മലയാള നാടകത്തിലെ തിളക്കമാർന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയും ഇന്നത്തെ സിനിമാ നടൻ ശ്രീ മുകേഷിൻ്റെ പിതാവുമായ ശ്രീ ഒ മാധവൻ്റെ നാടക ട്രൂപ്പായ കാളിദാസ കലാകേന്ദ്രം കൊല്ലം. എൻ്റെ വീട്ടിനടുത്താണ് കാളിദാസ കലാകേന്ദ്രം. എൻ്റെ വീട്ടിന് വളരെ അടുത്താണ് ശ്രീ ഓമാധവൻ. ഓമാധവൻ്റെ ഭാര്യ അറിയപ്പെടുന്നൊരു നാടക നടിയാണ്, അറിയപ്പെടുന്നൊരു സിനിമാ നടിയാണ്. ഒരു കലാകുടുംബമാണ് ഓമാധവൻ്റെ. ഓമാധവൻ്റെ മകൻ മുകേഷ്, ഭാര്യ സിനിമാ നടി, മകള് സിനിമാ സംവിധായിക നടി, അറിയപ്പെടുന്ന സിനിമാ നടൻ രാജേന്ദ്രൻ സന്ധ്യയുടെ ഭർത്താവാണ്. ആ കുടുംബത്തിലെ എല്ലാവരും നന്നായിട്ട് അഭിനയിക്കുന്നവരാണിപ്പോൾ മുകേഷ് രണ്ടാമതായി ആദ്യം കല്യാണം കഴിച്ച സരിത സിനിമാ നടിയാണ്.
പിന്നീട് കല്യാണം കഴിച്ച മേതിൽ രാധിക അറിയപ്പെടുന്ന നർത്തകിയാണ്. അങ്ങനെ ഒരു കലാകുടുംബമാണ്. അവരന്നും ഇന്നും നടത്തുന്ന കേരളത്തിലെ അറിയപ്പെടുന്ന നാടകങ്ങൾ കേരളത്തിന് സംഭാവന ചെയ്ത കാളിദാസ കലാകേന്ദ്രത്തിൽ അദ്ദേഹം മാളെ അരവിന്ദൻ അടക്കമുള്ള സിനിമാ താരങ്ങളെ സംഭാവന ചെയ്ത ചങ്ങനാശ്ശേരി ഗീതയിലേക്ക് വന്നു. ചങ്ങനാശ്ശേരി ഗീതയിൽ നിന്ന് പിന്നെ അദ്ദേഹം നാടകരംഗത്ത് മാത്രമല്ല ഭരത് അവാർഡ് നേടിയെടുത്ത സിനിമയിലെ മുടിചൂടാ മകനായ ശ്രീ പി ജെ ആന്റണിയുടെ കൂടെ അഭിനയിച്ചു. പി ജെ ആന്റണി മരിക്കുമ്പോൾ അദ്ദേഹം പി ജെ ആന്റണിയുടെ ട്രൂപ്പ് ഏറ്റെടുത്ത് അദ്ദേഹം നാടകങ്ങൾ നടത്തിയിട്ടുണ്ട്. പി ജെ ആന്റണിയുടെ ഒരു നാടകം ഞങ്ങളുടെ മണ്ണ്, ആ നാടകം സംവിധാനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സംവിധാന രംഗത്തേക്ക് കടന്നു വന്നത്. 43 നാടകങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. 1000 സ്റ്റേജുകളിൽ 10000 കഥാപാത്രങ്ങളെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. മലയാള നാടകവേദിയിലെ ഒരു കുലപതിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഒരുപാട് വിപ്ലവ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്, സംഗീത സംവിധാനം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം നാടക ട്രൂപ്പിലെ പിന്നണിയുമായി ബന്ധപ്പെട്ട് തബലയായാലും ഹാർമോണിയായാലും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം മലയാള നാടകവേദിയിൽ എത്രയോ വർഷക്കാലം മലയാള നാടകവേദിയെ അടക്കി വാണിരുന്ന, അഭിനയം മാത്രമല്ല സംവിധാനം മാത്രമല്ല പശ്ചാത്തല സംഗീതം അതിൻ്റെ എല്ലാ വശങ്ങളും വിപ്ലവ ഗാനങ്ങളടക്കം നടത്തിയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം പിന്നീട് സിനിമയിലേക്ക് കടന്നുപോയി. ശ്രീ പി ജെ ആന്റണിയുടെ പെരിയാറാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചിത്രം, പിന്നെ ഗന്ധർവ ക്ഷേത്രമാണ്, പിന്നീട് അങ്ങോട്ട് ലോഹിദാസിനെ പരിചയപ്പെട്ടതിന് ശേഷം സിബി മലയിൽ ലോഹിദാസിന്റെ കൂട്ടുകെട്ടിൽ കേരളത്തിൽ അവിസ്മരണീയമായ ഒരുപാട് കഥാപാത്രങ്ങളെ അദ്ദേഹം സംഭാവന ചെയ്തു. കുടുംബ പുരാണത്തിലെ അച്ഛൻ്റെ റോള്, എന്നോടൊരിക്കൽ ലോഹിദാസ് പറഞ്ഞു, തിലകനല്ലാതെ മറ്റാർക്കും ചെയ്യാനാവില്ല. കിരീടത്തിലെ പോലീസുകാരനായ നിസ്സഹായനായ പിതാവ് ചെങ്കോലിൽ തൻ്റെ കുടുംബത്തിൻ്റെ വിശ്വാസ്യത തകർത്തുകൊണ്ട് ആഹാരത്തിന് വേണ്ടി ഒരു പോലീസുകാരൻ ചെയ്യാൻ പറ്റാത്ത പണികൾ ചെയ്യുന്ന ആ കഥാപാത്രത്തെ അവതരിപ്പിച്ച തിലകൻ, കാട്ടുകുരങ്ങിലെ കൊച്ചുവാവി അവതരിച്ച തിലകൻ, കണ്ണെഴുതി പൊട്ടുതൊട്ട് എന്ന സിനിമയിലെ നടേശൻ മുതലാളി അവതരിപ്പിച്ച തിലകൻ, പ്രാണനാഥൻ എനിക്കു നൽകിയ പരമാനന്ദ രസത്തെ പരവതി എഴുതാമോ എന്നുള്ള ആ പാട്ട് പാടുമ്പോൾ അതിലെ ഒരു ശൃംഗാര രസം തിലകന്റെ ഭാവാഭിനയം ജീവിതത്തിൽ ഒരിക്കലും ആർക്കും മറക്കാനാവാത്തതാണ്. ആ റോള് തിലകനെ കൊണ്ടല്ലാതെ മറ്റാർക്കും ചെയ്യാനാവില്ല. മഞ്ജു വാര്യറും തിലകനുമായിട്ടുള്ള ആ സീക്വൻസ് ഒക്കെ മറ്റാർക്കും ചെയ്യാനാവില്ല. അതുപോലെ തന്നെ പെരുന്തച്ഛൻ, പെരുന്തച്ഛനും അതിനുശേഷം മലയാള സിനിമയിലെ താരരാജാക്കന്മാർക്കെതിരെ അദ്ദേഹത്തിൻ്റെ പോരാട്ടം, അതേ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, മലയാള സിനിമയിൽ ഒരുത്തൻ വിചാരിച്ചാലും എൻ്റെ ഒരു രോമത്തിൽ പോലും തൊടാൻ പറ്റില്ല, സിനിമയിൽ നിന്ന് പുറത്താക്കിയാൽ ഞാൻ നാടകത്തിൽ പോകും, നാടകത്തിൽ നിന്ന് പുറത്തായാൽ ഞാൻ ആകാശവാണിക്ക് ശബ്ദം കൊടുത്ത് ജീവിക്കും, എൻ്റെ ഈ ശരീരം, ഭൗതികമായ ശരീരം, ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് എന്ന് നഷ്ടപ്പെടുന്നു, അന്ന് വരെ എന്നെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ല. ഈ മലയാള നാടകവേദിയിലും സിനിമാ വേദിയിലും ഗുരുവായൂർ കേശവന്റെ തലയെടുപ്പുള്ള ഒരാളാണ് ശ്രീ തിലകൻ. ഇവിടെയിരിക്കുന്ന സതീഷ് മണ്ടൂർ, സന്തോഷ് മണ്ടൂർ, ഞാനും ഒരുപാട് നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അമച്ചർ നാടകം വാട്ടർ ഗേറ്റിൽ അഭിനയിച്ചിട്ടുണ്ട്. പി ജെ ആന്റണി സംവിധാനം ചെയ്തൊരു തുറമുഖം, അതിമനോഹരമായ നാടകം, ഒരു വിമാനത്തിലെ പൈലറ്റിൻ്റെയും ഒരു കപ്പലിലെ നാവികൻ്റെയും കഥ, അതിൽ നാവികൻ്റെ റോളായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്.
അപ്പോ കോളേജിൽ പഠിക്കുന്ന കാലത്ത്, കോളേജ് യൂണിയൻ ചെയർമാനായിരിക്കുന്ന കാലത്ത് നാടകങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട് ഞാനും. പിന്നെ ഇതൊക്കെ ഒരു നിമിത്തമാണ്, കാരണം നമ്മളെ ആര് കാംക്ഷിക്കുന്നോ എവിടെ കാംക്ഷിക്കുന്നോ അവിടേക്ക് നമ്മൾ എത്തിച്ചേരണം. ഞാനൊരിക്കൽ അവിചാരിതമായി ഒരു മലയാള സിനിമയിലേക്ക് ക്ഷണം കിട്ടിയപ്പോൾ ആ ക്ഷണം സ്വീകരിച്ചു. അങ്ങനെ ആദ്യമായി ദ ടൈഗർ എന്ന് പറയുന്ന സിനിമയിൽ ഒരു മുഖ്യമന്ത്രിയുടെ വേഷം ചെയ്തു. എൻ്റെ 50 വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടില്ലെങ്കിലും സിനിമയിൽ ഞാൻ ഒരിക്കൽ മുഖ്യമന്ത്രിയാണ്. പിന്നെ അങ്ങോട്ട് മന്ത്രിമാരുടെ ബഹളമാണ്. മമ്മൂട്ടിയുടെ ബൽറാം വർസസ് താരാദാസിൽ താരാദാസിന്റെ സുഹൃത്തായി ഞാൻ അഭിനയിച്ചു. സതീഷ് മുണ്ടൂര് അസോസിയേറ്റഡ് ഡയറക്ടറായ തലശ്ശേരിയിൽ വെച്ച് ഷൂട്ട് നടന്ന കൗസ്തുഭം, ആ സിനിമയിലും ഞാനൊരു പാട്ട് പാടി അഭിനയിക്കുന്ന രംഗമുണ്ട്. ആ പാട്ടിൻ്റെ പകുതി ഞാൻ പാടി അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയാണ് ആ പാട്ട് മുഴിപ്പിക്കുന്ന കാര്യം. ഒരു സംഗീത മണ്ഡപം ആ സിനിമയുടെ ഷൂട്ടിംഗ് തലശ്ശേരി കഴിഞ്ഞാൽ പിന്നെ ഈ പാട്ടിൻ്റെ രംഗമൊക്കെ തിരുവനന്തപുരത്ത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലായിരുന്നു. ആ സ്റ്റുഡിയോയിൽ ഷൂട്ടിംഗ് നടത്തി പിന്നീട് ഞാൻ ആ ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ അധിപനായി മാറി. ഏതാണ്ട് ഒരു വർഷക്കാലം ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ചെയർമാനായി. ആ ചെയർമാനായിരിക്കുന്ന കാലത്ത് സിനിമാ ലോകവുമായി എനിക്ക് വലിയ ബന്ധമായി. മധു എൻ്റെ കാലത്തെ വൈസ് പ്രസിഡൻ്റായിരുന്നു. ഉർവശി അവാർഡ് നേടിയ ശാരദ, സംവിധായകൻ ഐ വി ശശി, സിനിമാരംഗത്തെ ഇതിന് പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ക്യാമറാമാൻ അടക്കം ഒരുപാട് മഹാരഥന്മാരുമായി ഒരു വലിയ വൈകാരിക ബന്ധമുണ്ടായി. ഞാൻ ചെയർമാനായിട്ടിരിക്കുമ്പോഴാണ് ആന്ധ്രയിലെ പ്രശസ്തമായ ആ സ്റ്റുഡിയോ ഇവിടെയും കൊണ്ടുവരാനായി ഞാൻ ആലോചിച്ചത്. അതിൻ്റെ പ്രാരംഭ നടപടികളൊക്കെ പൂർത്തിയായി. സിനിമാക്കാരെപ്പോഴും പറയും ഒരു രാഷ്ട്രീയക്കാരൻ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ചെയർമാനായപ്പോൾ സിനിമാക്കാരെക്കാൾ കൂടുതൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാനൊരു 20 മലയാള ചലച്ചിത്രങ്ങൾ അഭിനയിച്ചു. ഏറ്റവും അവസാനം ഉപ്പുകടലിൻ്റെ റോള് ഞാൻ അഭിനയിക്കുന്നു. അതിൽ സ്റ്റണ്ട് രംഗത്തും ഞാൻ അഭിനയിച്ചു. കുറേ നേരം ആളുകളെ അടിച്ചപ്പോഴാണ് ഈ സ്റ്റണ്ട് രംഗമൊക്കെ എങ്ങനെയാണ് അഭിനയിക്കുന്നത് എന്ന് മനസ്സിലായത്. അപ്പോൾ മലയാള നാടകവുമായും മലയാള സിനിമയുമായും ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ചെയർമാനായും പ്രവർത്തിച്ചത് വഴി ഈ മേഖലയിൽ കഴിഞ്ഞിട്ടുണ്ട്. സൊഹൻ റോയ് എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, അയാൾ അമേരിക്കയിലാണ്. നിങ്ങൾക്കറിയാം രാജഭരണം നിലനിൽക്കുന്ന കാലത്ത് മുല്ലപ്പെരിയാർ ഡാം 1999 പാട്ടക്കരാറിനാണ് അന്ന് കൊടുത്തത്. ഡാം 999 എന്ന് പറയുന്നൊരു ഇംഗ്ലീഷ് പടം സൊഹൻ റോയ് ഡയറക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ആ പടം ഡയറക്റ്റ് ചെയ്ത് ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലേക്കും ആ ചിത്രം ഡബ് ചെയ്യണം എന്ന് തീരുമാനിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ട റോള് ശ്രീ തിലകനായിരുന്നു സൊഹൻ റോയ് കൊടുത്തിരുന്നത്. സൊഹൻ റോയ് കൊടുത്ത ആ റോളിൽ നിന്ന് തിലകൻ, എന്നിട്ടും സൊഹൻ റോയ് പിടിച്ചു നിന്നു. അവസാനം കേരളത്തിൽ വെച്ച് ഷൂട്ടിംഗ് നടത്താൻ സാങ്കേതിക പ്രവർത്തകർ തയ്യാറല്ലെന്ന് അറിയിച്ചതിനെ കുറിച്ച് ആ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് നിന്നുപോകുമെന്നൊരു ഘട്ടം എത്തിയപ്പോഴാണ് സമ്മർദ്ദത്തിന് വഴങ്ങി തിലകനെ ആ ഇംഗ്ലീഷ് ചിത്രത്തിൽ നിന്ന് മാറ്റിയത്. അതുപോലെ തന്നെ ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന് പറയുന്ന ചിത്രം, ആ ചിത്രത്തിൽ നിന്നും താരരാജാക്കന്മാർ സാങ്കേതിക പ്രവർത്തകർ അദ്ദേഹത്തെ മാറ്റി. പല പല സിനിമകളിലും അദ്ദേഹത്തിൻ്റെ ചാൻസുകളൊക്കെ നഷ്ടപ്പെടുത്തിയെങ്കിലും മരിക്കുന്നതുവരെ ആരുടെ മുമ്പിലും തല കുനിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. മരിക്കുന്നതുവരെ ഈ അഭിനയ രംഗത്ത് വിനയന്റെ ചിത്രത്തിൽ അഭിനയിച്ചു എന്ന ഏക കുറ്റം ചെയ്തതിൻ്റെ പേരിൽ അദ്ദേഹത്തെ മലയാള സിനിമയിൽ നിന്ന് തുടച്ചു നീക്കാൻ ശ്രമം നടത്തിയെങ്കിലും നിങ്ങൾക്കറിയാം ഉസ്താദ് ഹോട്ടൽ അടക്കമുള്ള പല ചിത്രങ്ങളിലും ഇന്ത്യൻ റുപ്പി അടക്കമുള്ള പല ചിത്രങ്ങളിലും അദ്ദേഹം തിരിച്ചു വന്ന് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം പതിപ്പിച്ചു. അപ്പോൾ
മലയാള നാടകവേദിയിലെയും ചലച്ചിത്ര വേദിയിലെയും ഈ രണ്ട് മേഖലകളിൽ കീഴടക്കിയ ഒരു താരരാജാവ് തന്നെയാണ് ശ്രീധരൻ. മലയാള നാടകവേദിയിലെയും ചലച്ചിത്ര വേദിയിലെയും ഒരു വലിയ കുലപതിയായിരുന്നു അദ്ദേഹം. ഡോക്ടറാകാൻ ആഗ്രഹിച്ച് അവസാനം ഒരു നാടക നടനും സിനിമാ നടനുമായി മാറിയ അദ്ദേഹം രണ്ട് പ്രാവശ്യം അവാർഡ് നിർണയ സമിതിയുടെ കിടമത്സരം മൂലം ദേശീയ അവാർഡിൽ നിന്ന് പിന്തള്ളപ്പെട്ടെങ്കിലും 10-12 പ്രാവശ്യം സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട്. അവാർഡുകൾ കേവലം വിധി നിർണയിക്കുന്ന ഒരു ചടങ്ങ് മാത്രമാണ്. കേരളത്തിലെ പ്രേക്ഷകരാണ് ഈ ഒരു നടന്റെ മൂല്യം നിർണയിക്കുന്നതെങ്കിൽ ഇന്നത്തെ താരരാജാക്കന്മാരെക്കാൾ മുമ്പിൽ ശ്രീ തിലകനാണ് കേരളത്തിലെ ജനങ്ങൾ കലാസ്വാദകർ മാർക്കിടുന്നത്. അതിന് യാതൊരു തർക്കവുമില്ല. അത്ര കണ്ട് അന്യതര സാധാരണമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം. മരിക്കുമ്പോൾ എങ്ങനെയാണോ ഭൂമിയിലേക്ക് വന്നത് അതുപോലെയാണ് തിരിച്ചുപോയത്. പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാന പറയാറുണ്ട്, ചത്തുപോകും നേരം വസ്ത്രം അതുപോലും ഒത്തിടാ കൊണ്ട് പോകാനൊരുത്തർക്കും. ഒന്നും സമ്പാദിക്കാതെ, ഒന്നും നേടാനാവാതെ ജീവിതത്തിൽ അവസാനം ദുഃഖങ്ങൾ മാത്രം ബാക്കി വെച്ചാണ് ആ നശ്വരനായ കലാകാരൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്. ആ അനശ്വരനായ നാടകാചാര്യനായ പി ജെ ആന്റണിയെ പോലെ, എൻ എൻ പിള്ളയെ പോലെ നാടകാചാര്യനായ ശ്രീ തിലകന്റെ നാമധേയത്തിൽ, അതും നമ്മുടെ രാജ്യത്തിന്റെ കൊളോണിയൽ വാഴ്ചക്കെതിരെ സമരം ചെയ്ത ഐ എൻ എയുടെ സ്ഥാപകൻ ശ്രീ സുഭാഷ് ചന്ദ്രബോസിന്റെ നാമധേയത്തിലുള്ള ക്ലബ് തിലകനെ ആദരിക്കുന്നു, അംഗീകരിക്കുന്നു. അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നിലനിർത്താൻ ഇത്തരം ഒരു നാടക മത്സരം നടത്തുന്നു എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റം പ്രശംസനീയമായ ഒരു കാര്യമാണ്. ഇവിടുത്തെ കാസർഗോട്ടെ ഞാൻ വന്ന് ഇറങ്ങിയ നാൾ മുതൽ എനിക്കറിയാം ഇത്രയും കലാസ്വാദന ശേഷിയുള്ള ഒരു ജനതയെ എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങളൊക്കെ ഇത് എൻജോയ് ചെയ്യാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ശ്രീ തിലകന്റെ പേരിൽ ഇവിടെ ആരംഭിക്കുന്ന ഈ നാടക മത്സരം നിങ്ങളുടെയൊക്കെ കൺകുളിർക്കുന്ന നയന മനോഹരമായ ഒരു കാഴ്ചയായി തീരട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. തിലകനെ പോലെ മലയാള നാടകവേദി പിടിച്ചടക്കാൻ കഴിയുന്ന പലരും ഈ മത്സരത്തിലൂടെ ഉയർന്നു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സർവശക്തനായ തമ്പുരാൻ നന്മ വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ അനുവാദത്തോടെ, നിങ്ങളുടെ എല്ലാം അനുഗ്രഹത്തോടെ, നിങ്ങളുടെ എല്ലാം ആശീർവാദത്തോടെ ഈ നാടകോത്സവം ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. ജയ്. മുഖ്യാതിഥി സിനിമാ സംവിധായകൻ ശ്രീ സന്തോഷ് മണ്ടൂർ സംസാരിക്കും.